ബിഗ് ബോസ് മലയാളം സീസൺ 5 അതിൻ്റെ മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുന്നു. ആകെ സംഭവ ബഹുലമായ ഒരു തുടക്കമാണ്. കഴിഞ്ഞ വാരാന്ത്യ എപ്പിസോഡിൽ, ഈസ്റ്റർ എപ്പിസോഡിൽ നടന്ന സംഭവ വികാസങ്ങളെ തുടർന്ന് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ലാലേട്ടൻ ഷോ ക്യൂട്ട് ചെയ്തു പോകുന്ന ഒരവസ്ഥ വരെ എത്തി. ഇന്നലെ വൈകിട്ട് ലൈവിൽ കുടുംബം ആകെ ഒരു പിരിമുറുക്കത്തിലായിരുന്നു. ഇന്ന് രാവിലെ മത്സരാർത്ഥികളിൽ നിന്നും മത്സരത്തിലൂടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട സാഗർ രാവിലെ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചിരുത്തി ടീമുകളെ സെറ്റ് ചെയ്തിരുന്നു. വീട്ടുകാരെ പ്രത്യേക ടീമുകളായി തിരിച്ച് ഓരോ ടീമിൻ്റെ ക്യാപ്റ്റന്മാരെ നിശ്ചയിച്ച് ഓരോ ക്യാപ്റ്റന്മാർക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയം കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ പ്രത്യേക അറിയിപ്പെത്തുകയായിരുന്നു. നിലവിൽ ഇന്നലെ ക്യാപ്റ്റൻസി കൈമാറ്റം നടക്കാത്തതുകൊണ്ട് സാഗറിനെ യാതൊരു വിധത്തിലും ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ്റെ ഒരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മാത്രമായിരുന്നു ബിഗ് ബോസിൻ്റെ പ്രത്യേക അറിയിപ്പിലുണ്ടായിരുന്നത്. ഇത്രയും സംഭവിച്ചപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിൽ അഖിൽ തന്നെയായിരിക്കുമോ അടുത്ത ആഴ്ചയും ക്യാപ്റ്റൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി നൽകാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് മാത്രമാണ് ബിഗ് ബോസ് മറുപടി നൽകുന്നത്. ഈ മീറ്റിംഗിൻ്റെ ആദ്യ സമയത്ത് സാഗർ സംസാരിച്ച് ആരംഭിച്ചത് തന്നെ ഇന്നലത്തെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷനിലേക്കോ ചർച്ചയിലേക്കോ പോകുന്നില്ല, അത് പ്രേക്ഷകർക്ക് വിടാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഇക്കാര്യം പ്രേക്ഷകർക്ക് വിടാൻ തയ്യാറല്ലെന്നും ബിഗ് ബോസ് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്ന മട്ടിലുള്ള പ്രവർത്തനമാണ് ബിഗ് ബോസിൽ നിന്നും വരിക. മീറ്റിങ്ങിന് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം കഴിഞ്ഞ കിച്ചൺ ടീമിലെ ക്യാപ്റ്റനായ ഷിജു ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും തരാമോ, ഇന്നത്തേക്ക് ഭക്ഷണം കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം തീർന്നു, പുതിയ ഭക്ഷണം റേഷൻ ബജറ്റ് ഇതൊന്നും വന്നിട്ടില്ല എന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ ഉള്ളിലിപ്പ് എന്താണ് എന്ന് ഇനിയും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും സാഗറിന് ക്യാപ്റ്റൻസി നൽകിയിട്ടില്ല, മാരാർ തന്നെ ക്യാപ്റ്റനായിട്ട് വീണ്ടും തുടരുന്നു. ഏതായാലും വീട് മറ്റന്നാലത്തെ സംഭവ വികാസങ്ങളുടെ തുടർ ചർച്ചകളിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ചർച്ചകൾ പല സ്ഥലത്തും കൊഴുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അതിൻ്റെ തുടർ ചലനങ്ങൾ ഇന്ന് വീട്ടിൽ പ്രതീക്ഷിക്കും. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും ലിവിംഗ് റൂമിൽ ഒരുമിച്ച് കൂട്ടി ഇരുത്തിയതിനു ശേഷം ബിഗ് ബോസ് വീട്ടുകാരോട് സംസാരിച്ചിരിക്കുന്നത് ഇതാണ്. ഇന്നലെ ക്യാപ്റ്റൻസി കൈമാറുന്ന സമയത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ കാരണവും ഇന്നലെ ആരാധ്യനായ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നതുകൊണ്ടും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബിഗ് ബോസ് വീടിനൊരു ക്യാപ്റ്റൻ ഉണ്ടാകില്ല എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായി മാരാരും തുടരില്ല. മാരാരിൻ്റെ കാലാവധി അവസാനിച്ചു. സാഗർ പുതിയ ക്യാപ്റ്റനായി ഇതുവരെ ചുമതല ഏൽക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതായത് ബിഗ് ബോസ് വീട് ക്യാപ്റ്റൻ ഇല്ലാതെ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് ബിഗ് ബോസിൻ്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എന്ന് തോന്നുന്നു. കാരണം രണ്ടുപേരും ഇൻവോൾവ് ആയ ഒരു കാര്യത്തിൽ പഴയ ക്യാപ്റ്റനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുകയും പുതിയ ക്യാപ്റ്റനെ ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചെങ്കിലും അൺഫെയർ ആയ ഒരു കാര്യമായി തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രണ്ടുപേരെയും ആ സ്ഥാനത്തു നിന്ന് മാറ്റി പുതിയതായിട്ട് ഒരു ക്യാപ്റ്റൻ ഇല്ല എന്ന് തീരുമാനിച്ചത് വളരെ ഫെയർ ആയിട്ടുള്ളൊരു തീരുമാനമായിട്ട് തോന്നുന്നു. എന്തായാലും വീട്ടുകാർ തമ്മിലുള്ള അസ്വസ്ഥതകൾ കൂടുന്നുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളിൽ തന്നെയാണ് ആദ്യത്തെ തുടക്കം. അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.